ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം അലഹമ്മദ്ാഹി റബുലമീൻ പ്രിയമുള്ളവരെ അസ്ലാം വലൈക്കും വർഹമത്തല്ലാഹി വാത്ത അടിമത്ത വിഷയം ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പലപ്പോഴും ഉയർന്നു വരാറുള്ളതും വിമർശനങ്ങൾക്ക് വിധേയമാകാറുള്ളതുമായ ഒന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം പരിശോധിക്കാനാണ് ഈ സംഭാഷണത്തിൽ ശ്രമിക്കുന്നത് അടിമത്തോടുള്ള ഇസ്ലാമിൻ്റെ വളരെ അടിസ്ഥാനപരവും ത്വാത്വികവുമായ നിലപാട് അത് തെറ്റാണ് എന്നതാണ് എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ മാത്രം അടിമകളാണ് എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണത്തിൻ്റെ ലാ ഇലാഹ് ഇല്ലല്ലാ എന്ന അതിൻ്റെ ആദർശവാക്യത്തിൻ്റെ തന്നെ ഭാഗമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ ഒരർത്ഥം അല്ലാഹു മാത്രമാണ് ഉടമസ്ഥൻ എന്നാൽ എല്ലാ മനുഷ്യരെയും അല്ലാഹു ആദരിച്ചിരിക്കുന്നു വലക്കത് കറംനാ ബനി ആദം ആദമിൻ്റെ സന്തതികളെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു അത് അടിമക്കും ഉടമക്കുമെല്ലാം ഒരേപോലെ ബാധകമായിട്ടുള്ള പൊതു തത്വമാണ് അപ്പോൾ മനുഷ്യർ ആരായാലും മനുഷ്യരുടെ അടിമയാകരുത് മനുഷ്യരുടെ അടിമത്വത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിമത്വത്തിലേക്ക് എല്ലാ മനുഷ്യരെയും വിമോചിപ്പിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ ആഗമനോദ്ദേശ്യം എന്നാൽ പ്രവാചകൻ കടന്നുവരുന്ന അന്നത്തെ അറേബ്യൻ സാഹചര്യത്തിലും ലോക സാഹചര്യത്തിലും അടിമത്തം ഒരു സാമൂഹിക ക്രമമായി രാഷ്ട്രീയ ക്രമവുമായി ബന്ധമുള്ള ഒരു സാമൂഹിക ക്രമമായി നിലനിന്നിട്ടുണ്ടായിരുന്നു അത് ഇസ്ലാം മാത്രം തീരുമാനിച്ചാൽ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല നമ്മുടെ ചില യുക്തിവാദി സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടാൽ തോന്നുക പ്രവാചകൻ മുഹമ്മദ് കടന്നു വന്നിട്ട് പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത അവതരിപ്പിച്ച നടപ്പിലാക്കിയ ഒരു കാര്യമാണ് അടിമത്തം എന്നാണ് അങ്ങനെയല്ല മറിച്ച് അവിടെ നിലവിലുണ്ടായിരുന്ന ഒരു സാമൂഹിക ക്രമമാണ് അടിമത്തം എന്ന് പറയുന്നത് അതിനെ ഇസ്ലാം ഒറ്റയടിക്ക് ഇല്ലാതാക്കിയിട്ടില്ല എന്നത് ശരിയാണ് അതിൻ്റെ കാരണം അത് അന്നത്തെ രാഷ്ട്രീയ ക്രമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമായ യുദ്ധവുമായും സമ്പദ്വ്യവസ്ഥയുമായും വളരെയധികം ബന്ധപ്പെട്ടതും മറ്റുള്ളവരുമായി ഇസ്ലാമിൻ്റെ എതിരാളികളുമായും അവരുമായുള്ള ബന്ധവുമായും ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ് എന്നതാണ് അടിമത്തമായാലും യുദ്ധമായാലും ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പാഠഭാഗങ്ങളാണത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അതിൽ നിന്ന് ഇന്നും ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും അടിമത്തം പോലെ തന്നെ യുദ്ധത്തോടുമുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാന സമീപനം അതുണ്ടാവരുത് എന്നാണ് യുദ്ധോത്സുഖമായ ഒരു ലോകത്തെയല്ല ഇസ്ലാം സ്വപ്നം കാണുന്നത് യുദ്ധനിർഭരമായ ലോകമല്ല യുദ്ധരഹിതമായ ലോകമാണ് ഇസ്ലാമിൻ്റെ സ്വപ്നം സുറത്തു മായി അള്ളാഹു പറയുന്നുണ്ട് ശത്രുക്കളെക്കുറിച്ച് പ്രത്യേകിച്ച് മദീനയിലെ ആയുധ കച്ചവടക്കാരായിരുന്ന ജൂതസമൂഹത്തെ വിമർശിച്ചുകൊണ്ട് പേരെടുത്തു പറയാതെ ഒരു പൊതുതത്വം പൊതുവിമർശനം എന്ന നിലക്ക് അങ്ങനെയുള്ള എല്ലാവർക്കും ബാധകമാകുന്ന ഒരു വിമർശനമായിട്ട് അള്ളാഹു പറയുന്നുണ്ട് അവര് യുദ്ധത്തിന്റെ തീ കത്തിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അല്ലാഹു അത് കെടുത്തിക്കളയുകയാണ് ചെയ്യുന്നത് അല്ലാഹു യുദ്ധത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ശക്തിയല്ല മറിച്ച് യുദ്ധത്തെ കെടുത്തിക്കളയാൻ ആഗ്രഹിക്കുന്ന ശക്തിയാണ് പക്ഷെ അതേസമയം പ്രയോഗതലത്തിൽ ഇസ്ലാം യുദ്ധങ്ങളിലേർപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കാരണം യുദ്ധമെന്ന് പറയുന്നത് അന്നത്തെ ലോകത്തും അറേബ്യയിലും അധികാരം ആർക്കാണ് എന്ന് നിശ്ചയിക്കാനുള്ള അംഗീകൃതമായ ഒരു സിസ്റ്റത്തിൻ്റെ വ്യവസ്ഥയുടെ പേരായിരുന്നു അധികാരത്തെ ചൊല്ലിയുള്ള തർക്കം എക്കാലത്തും സമൂഹത്തിൽ ഉണ്ട് അതാർക്കാണ് എന്ന് നിശ്ചയിക്കാൻ സമൂഹത്തിൽ പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു രീതി ഉണ്ടാവും ഉണ്ടാവണം അത് ഇന്നത്തെ കാലത്ത് തിരഞ്ഞെടുപ്പുകളും മറ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമാണെങ്കിൽ അക്കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനമാണ് യുദ്ധമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് മാവോസെത്തുങ്ങ് പറഞ്ഞത് യുദ്ധമെന്ന് പറയുന്നത് രക്തം ചിന്തുന്ന തെരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രക്തം ചിന്താത്ത യുദ്ധമാണ് എന്ന് ഇന്ന് നമ്മൾ ചരിത്രത്തെ പിറകിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ പലപ്പോഴും ചരിത്രത്തിൻ്റെ അന്നത്തെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ തിരിഞ്ഞു നോക്കി മനസ് വിചാരിക്കുന്നത് പോലെ യുദ്ധമെന്ന് പറയുന്നത് ഒരു അക്രമമോ ഒരു കലാപമോ ഒന്നുമല്ല അത് വളരെ ചിട്ടയുള്ള ഒരു കാര്യമാണ് അതിന് തുടക്കവും ഒടുക്കവും എല്ലാമുണ്ട് ഇന്നും ലോകത്ത് യുദ്ധത്തിന് യുദ്ധത്തിൻ്റെതായ നിയമങ്ങളുണ്ട് അന്നത് കൂടുതൽ പ്രധാനമായിരുന്നു അപ്പോൾ ആ യുദ്ധവുമായിട്ട് തന്നെയാണ് അടിമത്വ ഇസ്ലാമിലെ അടിമത്ത സമീപനത്തിനും ബന്ധം സ്വതന്ത്രരായ ഇസ്ലാം യുദ്ധത്തെ അതിൻ്റെ നൈതികതയെ ധാർമ്മികതയെ പരിഷ്കരിച്ചു അതേപോലെ തന്നെ അടിമത്വത്തെയും വലിയ അളവിൽ പരിഷ്കരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ഇസ്ലാമിന് യുദ്ധത്തെയും അടിമത്വത്തെയും തത്വത്തിൽ എതിർക്കുമ്പോഴും പ്രായോഗികമായി അംഗീകരിക്കേണ്ടി വന്നത് എന്നാലോചിച്ചാൽ ഇസ്ലാം മഹിതമായ തത്വങ്ങൾ ഉദ്ഘോഷിക്കുന്ന ഒരു തത്വ പ്രബോധന പ്രചാരണ സുവിശേഷ മതം മാത്രമല്ല മറിച്ച് ഇസ്ലാം ആ ഏത് കാലത്തെയും സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു പ്രായോഗിക മതവും ഒരു രാഷ്ട്രീയ മതവും കൂടിയാണ് സാമൂഹിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുടെ കരക്ക് കയറി നിന്ന് മഹിതമായ തത്വങ്ങൾ പറയുക എന്നതല്ല ഇസ്ലാമിൻ്റെ രീതി മറിച്ച് ആ യാഥാർത്ഥ്യങ്ങളിൽ ഇടപഴകിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇടപഴകി ആ സാമൂഹിക രാഷ്ട്രീയ ക്രമങ്ങളെ മാറ്റുകയും തിരുത്തുകയും അതിൻ്റെ അടിത്തറകളെ തന്നെ മാറ്റുകയും അതിൻ്റെ വിശദാംശങ്ങളെ പ്രായോഗിക വശങ്ങളെ കൂടുതൽ ധാർമ്മികവും നൈതികവും ആക്കിത്തീർക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിൻ്റെ രീതി അതുകൊണ്ടാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത് അടിമത്തവും യുദ്ധവും ഇസ്ലാമിൻ്റെ ഏറ്റവും മികച്ച രണ്ട് പാഠഭാഗങ്ങളാണ് എന്നു മുസ്ലിങ്ങൾ ഏത് സാമൂഹിക രാഷ്ട്രീയ ക്രമത്തിൽ ജീവിക്കുമ്പോഴും അതിനോട് താത്വികമായി ഇസ്ലാമിന് വിയോജിപ്പുകൾ ഉണ്ടായിരിക്കുമ്പോഴും ആ സാമൂഹിക രാഷ്ട്രീയ ക്രമങ്ങളോട് സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റംസ് അതിനോട് എങ്ങനെ ഇടപഴകണം എന്നതിൻ്റെ മാതൃകകളാണ് പാഠഭാഗങ്ങളാണ് അടിമത്ത പ്രശ്നവും യുദ്ധമെന്ന് പറയുന്ന വിഷയവും പ്രശ്നവും അപ്പോൾ ഇതിൽ എല്ലാ സാമൂഹിക രാഷ്ട്രീയ ക്രമങ്ങളിലും അതിനകത്തായിരിക്കും ആ സമൂഹത്തിൻ്റെ ജീവിതം നിലനിൽക്കുന്നത് അതിൽ നിന്ന് മാറി നിന്ന് പ്രബോധനം നടത്തുക എന്നതിന് പകരം അടിസ്ഥാന തത്വങ്ങൾ ഈ വ്യവസ്ഥക്കുമെതിരായ അടിസ്ഥാന തത്വങ്ങൾ പ്രബോധനം ചെയ്തുകൊണ്ട് തന്നെ അതിലിടപഴകിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തുക എന്നതാണ് ഇസ്ലാമിൻ്റെ രീതി എന്ന പാഠം ഈ രണ്ട് പാഠഭാഗങ്ങൾ മുൻനിർത്തി നമുക്ക് പഠിക്കുവാൻ സാധിക്കും അടിമത്തത്തിൽ ഇസ്ലാം പ്രായോഗികമായും ഒരുപാട് പരിഷ്കരണങ്ങൾ വരുത്തി ഒന്നാമത്തെ പരിഷ്കരണം സ്വതന്ത്രരെ അടിമയാക്കാൻ പാടില്ല എന്നതാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ പറയുന്നുണ്ട് നാളെ പരലോകത്ത് മൂന്നാളുകൾക്കെതിരായിട്ട് ഞാൻ വാദിക്കും അതിലൊരാൾ സ്വതന്ത്രനെ വിറ്റിട്ട് ആഹരിച്ചവനാണ് അതൊരു ആലങ്കാരിക പ്രയോഗമാണ് സ്വതന്ത്രനെ അടിമയാക്കി ആക്കുന്നതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞ ആലങ്കാരികമായ പ്രയോഗമാണത് ഇപ്പോൾ സ്വതന്ത്രരെ അടിമയാക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിലെ നിസ്തർക്കമായ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത കാര്യമാണ് രണ്ടാമത്തത് യുദ്ധ തടവുക രണ്ടു തരത്തിലുള്ള അടിമകളാണ് പിന്നെ ബാക്കി ഉണ്ടാവുക ഒന്ന് പാരമ്പര്യമായി അടിമകളായി വന്നവർ മറ്റൊന്ന് പുതുതായി യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന അടിമകൾ പാരമ്പര്യമായി ഈ രണ്ടു തരം അടിമകളെയും മോചിപ്പിക്കുക എന്നത് വളരെ വലിയ പുണ്യകർമ്മമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചു ഒരുപാട് തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമായി അടിമമോചനത്തെ പഠിപ്പിക്കുന്നു അടിമകളോട് ഏറ്റവും നല്ല സമീപനം സ്വീകരിക്കണം അടിമകൾ മോചിപ്പിക്കപ്പെടാതെ ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ ആ നിലനിൽക്കുന്നേടത്തോളം അവരോട് ഏറ്റവും മികച്ച രീതിയിൽ പെരുമാറണം എന്ന് പ്രവാചകൻ സുലല്ലാഹു അലഹി വസലമ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും പ്രവാചകൻ പറയുന്നു നിങ്ങളോടൊപ്പം ഇരുത്തിയിട്ട് അവരെ ആഹരിപ്പിക്കുക അത്ര നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങളുടെ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് നൽകുക ഒരു സമൂഹത്തിൻ്റെ അടിമകളോടുള്ള സമീപനത്തിലെ മാനസിക വികാസം അത് അത്ര ഉയരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്യണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അതേപോലെ അടിമകളെ കൊണ്ട് ഇന്ന് നമ്മൾ മലയാളത്തിൽ ഇപ്പോഴും അടിമ എന്നാണ് പറയുന്നത് അറബിയിൽ അതിനുപയോഗിക്കുന്ന പദം അബ്ദ് അതിൻ്റെ സ്ത്രീലിംഗം അമത്ത് എന്നാണ് അപ്പോൾ എൻ്റെ അടിമ അബ്ദി എൻ്റെ അടിമ പെണ്ണ് അമത്തി എന്നാണ് അറബിയിൽ പറയുക അതേപോലെ ഉടമായതിന് സയ്യിദ് എന്നാണ് പറയുക ഇങ്ങനെ പറയരുത് കൊണ്ട് ഇങ്ങനെ അടിമകളെ അഡ്രസ് ചെയ്തുകൊണ്ട് അപതി എൻ്റെ അടിമയെന്നോ അമത്തി എൻ്റെ അടിമപ്പെണ്ണ് എന്നോ പറയരുത് മറിച്ച് ഗുലാം എൻ്റെ ഭൃത്യനെന്നോ അല്ലെങ്കിൽ ആൺകുട്ടിയെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അർത്ഥമുള്ള വാക്കുകളെ ഉപയോഗിക്കാവൂ മറിച്ച് അടിമ എന്ന വാക്കുപയോഗിക്കരുത് എന്നും അവരെ കൊണ്ട് സെയുതെന്ന് വിളിപ്പിക്കരുത് എന്നും പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് അതിലൊരു ദർശനമുണ്ട് അതൊരു വാക്കിൻ്റെ മാത്രം വിഷയമല്ല ആ വാക് പ്രയോഗങ്ങളിലെ മാറ്റത്തെ പഠിപ്പിക്കാൻ കാരണം അതിനൊരു അതിൻ്റെ പിന്നിൽ ഒരു ഫിലോസഫിയുണ്ട് അത് മനുഷ്യൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് മനുഷ്യൻ മനുഷ്യൻ്റെ അടിമയല്ല മറിച്ച് അള്ളാഹുവിൻ്റെ മാത്രം അടിമയാണെന്ന ദർശനത്തിൽ നിന്നാണ് പദപ്രയോഗത്തിലെ ഈ മാറ്റത്തെ കൊണ്ടുവരാൻ പ്രവാചകൻ ആവശ്യപ്പെടുന്നത് അടിമകളോട് അടിമമോചനത്തെ അങ്ങേയറ്റത്തെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചു ഒരുപാട് തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമായി അടിമമോചനത്തെ പഠിപ്പിച്ചു അടിമകളോട് മോശമായി പെരുമാറിയാൽ അതിന് പ്രായശ്ചിത്തമായി അടിമകളെ മോചിപ്പിക്കാൻ പഠിപ്പിച്ചു അബി അബു മസൂദ് അൻസാരി എന്ന് പറയുന്ന സഹാബി പറയുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് ഒരിക്കൽ അദ്ദേഹം തൻ്റെ അടിമയുമായിട്ട് നടന്നു പോവുകയാണ് അങ്ങനെ ആ അടിമയെന്തോ കാരണത്താൽ ഈ ഉടമ അബൂ മസ്ഊദ് അൻസാരി എന്ന പ്രവാചകാനുചരനായ ഉടമ അടിച്ചു പ്രഹരിച്ചു പിന്നിൽ നിന്ന് അപ്പോൾ ഒരു കാര്യം പറയുന്നത് കേട്ടു നിനക്ക് ഈ അടിമയിൽ ഈ മനുഷ്യനിൽ എത്ര അധികാരമുണ്ടോ അതിനേക്കാൾ അധികാരം നിന്റെ കാര്യത്തിൽ അള്ളാഹുവിനുണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് പ്രവാചകനായിരുന്നു അങ്ങനെ അത് കേട്ടപ്പോൾ അബി അബു മസ്ഊദ് അൻസാരി തൻ്റെ അടിമയെ മോചിപ്പിച്ചു അതവിടെ വെച്ച് തന്നെ പ്രഖ്യാപിച്ചു പ്രവാചകൻ പറഞ്ഞു നീ ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇക്കാരണത്താൽ നിന്നെ നരകം സ്പർശിക്കുമായിരുന്നു അങ്ങനെ അടിമ മോചനത്തെ വലിയ അളവിൽ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പിന്നെയുള്ളത് യുദ്ധ തടവുകാരാണ് യുദ്ധത്തടവുകാരെ അടിമകളായി പിടിക്കുക എന്നത് ഇസ്ലാമിൽ നിർബന്ധമുള്ള ഒരു കാര്യമല്ല ഇസ്ലാമിലെ യുദ്ധ സമീപനത്തെക്കുറിച്ച് എഴുതപ്പെട്ട ആധുനിക കാലത്ത് എഴുതപ്പെട്ട വളരെ ശ്രദ്ധേയമായ പുസ്തകങ്ങളിലൊന്നായ അബുലാല മൗദൂദിയുടെ ജിഹാദ് അൽ ജിഹാദ് ഉഫുൽ ഇസ്ലാം എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി അതിൽ ബലാദൂരി എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ആ ഉദ്ധരണി ഇങ്ങനെയാണ് ഇസ്ലാം ഈജിപ്ത് കീഴ്പ്പെടുത്തുമ്പോൾ അവിടുത്തെ തദ്ദേശീയർ ചെറുത്തുനിൽപ്പുകൾ നടത്തിയിട്ടുണ്ട് അവരെ പിടിച്ചിട്ട് അന്നത്തെ ഖലീഫ ഉമർ ബിൻ ബിൽ ഹത്തറിയല്ലാ ഖോൻഖുവിൻ്റെ അടുത്തേക്ക് ഈ സൈനികർ പറഞ്ഞ് അയക്കുന്നുണ്ട് കൊടുത്തയക്കുന്നുണ്ട് പക്ഷെ അവരെ എല്ലാം ഉമർ റിയാഹ് ഖോൻഖു മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് യുദ്ധ തടവുകാരെ പിടിക്കുക എന്നത് നിർബന്ധമുള്ള കാര്യമല്ല അതൊരു നല്ല കാര്യവുമല്ല ഉൽകൃഷ്ട മായ കാര്യമല്ല എന്ന് ബാലാദൂരി പറയുന്നുണ്ട് മറിച്ച് അത് യുദ്ധ തടവുകാരെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ലോകത്ത് വേറെ നിയമങ്ങളില്ലാത്തതുകൊണ്ട് ഉള്ള ഒരു നിർബന്ധിതാവസ്ഥയിൽ ചെയ്യുന്ന അനിവാര്യമായ ഒരു തെറ്റ് മാത്രമാണെന്ന് ബാലാദൂരി പറയുന്നത് മൗദൂദി ഉദ്ധരിക്കുന്നുണ്ട് ഉമർബിള അബ്ദുൽ അസീസ് ഇസ്ലാമിലെ അഞ്ചാമത്തെ ഖലീഫ എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെയും അദ്ദേഹം യുദ്ധ തടവുകാരെ ഇങ്ങനെ പിടിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും മറിച്ച് അത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യവുമായിട്ടാണ് അതിന് ബന്ധം എതിരാളികൾ മുസ്ലിങ്ങളെ യുദ്ധ തടവുകാരായി പിടിച്ചടിമയാക്കുന്നു അപ്പോൾ മുസ്ലിങ്ങൾക്കത് ചെയ്യാൻ പാടില്ല മതപരമായിട്ട് നിഷിദ്ധമാണ് എന്ന് വന്നാൽ ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് മുസ്ലിങ്ങളിൽ എത്ര പേരെ വേണമെങ്കിലും യുദ്ധ തടവുകാരായിട്ട് പിടിക്കാം അവരെ അടിമകളാക്കാം അല്ലെങ്കിൽ വലിയ നഷ്ടപരിഹാരം വാങ്ങാം മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായും മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണത്തിൻ്റെ സാധ്യത വലിയ അളവിൽ വർദ്ധിക്കും കാരണം നഷ്ടം പറ്റാത്തതും ലാഭം മാത്രം ലഭിക്കാൻ സാധ്യതയുള്ളതുമായ ഏത് കാര്യത്തിനും ആളുകൾ ധാരാളമായിട്ട് ഇറങ്ങിപ്പുറപ്പെടും ഇത് യുദ്ധം രാഷ്ട്രീയത്തിൻ്റെ നിർണായക ശക്തിയായും കേന്ദ്രമായും പ്രവർത്തിക്കുന്ന ഒരു ക്രമത്തിൽ വലിയ പരിക്കുകൾ വലിയ നഷ്ടങ്ങൾ ഏത് സമൂഹത്തിലും ഉണ്ടാക്കും ഇതാണ് ഇസ്ലാം അടിമത്തത്തെ ഏകപക്ഷീയമായി അവസാനിപ്പിക്കാതിരുന്നതിൻ്റെ കാരണം ഇനി മറ്റൊരു വലിയ ആരോപണം അടിമ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിന് ഇസ്ലാം അനുവാദം നൽകി എന്നതാണ് ഇതിലെ ഒരു കാര്യം ഒരു പുരുഷൻ്റെ കീഴിൽ അവൻ്റെ എല്ലാ അധികാരങ്ങളോടും കൂടി അടിമ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായും ലൈംഗിക ബന്ധം സംഭവിക്കും എന്നത് മനുഷ്യപ്രകൃതത്തെക്കുറിച്ച് ഉള്ള ലളിതമായ ഒരു പാഠം മാത്രമാണ് ഇസ്ലാം ചെയ്തത് അതിനെ നിയമാനുസൃതമാക്കുകയും ഈ അടിമ സ്ത്രീക്ക് അവകാശങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തു അങ്ങനെ നിയമാനുസൃതമാക്കിയില്ലെങ്കിലും അത് സംഭവിക്കും പക്ഷേ സ്ത്രീക്ക് അവിടെ അവകാശങ്ങൾ ലഭിക്കുകയില്ല ഇസ്ലാം നിയമാനുസൃതമാക്കിയതോടുകൂടി അവിടെ സ്ത്രീയുടെ അവകാശങ്ങൾക്ക് കൃത്യത കൈവന്നു ആ അവകാശങ്ങളുടെ ഒരു ചക്രവാളം എത്ര വലുതാണെന്ന് ചോദിച്ചാൽ ആ അവകാശം അവരെ അടിമമോചനത്തിൽ നിന്ന് അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു മഹാചക്രവാളത്തേക്ക് ചക്രവാളത്തിലേക്ക് അവരെ ഉയർത്തുന്ന അവകാശങ്ങളാണത് ഒരു അടിമയുമായിട്ട് ഉടമ ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും അവൾ ഗർഭിണിയാവുകയും ചെയ്താൽ പിന്നെ അവരെ കൈമാറാൻ പറ്റില്ല പാടില്ല എന്ന് മാത്രമല്ല അവരുടെ സ്റ്റാറ്റസ് മാറുകയാണ് അവർ ഇനി മുതൽ അടിമയല്ല മറിച്ച് ഉമ്മിൽ വലതാണ് അവർ പ്രസവിച്ച് കഴി കഴിഞ്ഞാൽ അവർ ഉമ്മിൽ വലതാണ് പിന്നീട് ഉടമയുടെ മരണത്തോടുകൂടി അവർ സ്വാഭാവികമായും സ്വതന്ത്രയാണ് എന്ന് മാത്രമല്ല അങ്ങനെ അവരിൽ ജനിക്കുന്ന ഈ കുട്ടി അവർ സ്വതന്ത്രനാണ് സ്വതന്ത്രനോ സ്വതന്ത്രയോ ആണ് അപ്പോൾ അടിമ ഉടമയെ പ്രസവിക്കുന്ന ഒരു മെക്കാനിസത്തെ ഈ ലൈംഗിക ബന്ധത്തിലൂടെ ഇസ്ലാം സൃഷ്ടിക്കുകയാണ് ലോകത്തിലെ മറ്റേത് സാമൂഹിക ഘടനകൾ പരിശോധിച്ചാലും അടിമ അടിമയെ മാത്രം പ്രസവിക്കുക എന്നതാണ് ലോകത്തിൻ്റെ നീതി എന്ന് പറയുന്നത് രീതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജാതി സമ്പ്രദായം മുതൽ ലോകത്തിലെ ഏത് ഇത്തരം വംശീയമായ സാമൂഹിക ഘടനകളുടെയും പൊതു സ്വഭാവം അതാണ് അത് നിലനിൽക്കുന്നത് അങ്ങനെയാണ് രക്തങ്ങളെ കലരാൻ സമ്മതിക്കാതിരിക്കുക എന്നതാണ് ഇത്തരം എല്ലാ വംശീയ സാമൂഹിക ഘടനകളുടെയും സ്വഭാവം ഇസ്ലാം വളരെ ബോധപൂർവം ഇവിടെ രക്തങ്ങളെ കലരാൻ അവസരമൊരുക്കുന്നു എന്നിട്ട് അങ്ങനെ അങ്ങനെയുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ അവരെ സ്വതന്ത്രമായിട്ട് പ്രഖ്യാപിക്കുന്നു അടിമയിൽ ജനിക്കുന്ന കുഞ്ഞും ഉടമ സ്വതന്ത്ര സ്ത്രീയിൽ ജനിക്കുന്ന കുഞ്ഞിനും ഒരേ സ്റ്റാറ്റസാണ് പദവിയാണ് ഒരേ അവകാശങ്ങളാണ് എന്നതാണ് അവിടെ ഇസ്ലാം വരുത്തിയിട്ടുള്ള വലിയ വിപ്ലവമെന്ന് പറയുന്നത് അടിമ മോചനത്തെ വലിയ പുണ്യകർമ്മമായിട്ട് പ്രഖ്യാപിച്ചു അവർ അടിമമോചന പത്രം എഴുതിയാൽ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ അതിനെ സ്വീകരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചു അവരുടെ കയ്യിൽ പണമില്ലെങ്കിൽ വാത്തൂഹും മിംമാലില്ലാഹില്ലത് യാത്താക്കും അള്ളാഹുവിൻ്റെ ധനത്തിൽ നിന്നെടുത്തിട്ട് അവർക്ക് കൊടുക്കുക എന്ന് ഞാൻ പറയുന്നുണ്ട് ആ അള്ളാഹുവിൻ്റെ ധനമെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പൊതു ഫണ്ടാണ് അതെടുത്തിട്ട് അല്ലെങ്കിൽ ജക്കാത്തിൽ നിന്നെടുത്തിട്ട് അവർക്ക് നൽകണം അങ്ങനെ അവരെ അതിൽ നിങ്ങൾ സഹായിക്കണം അടിമകൾ അടിമ എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഒരു അവകാശവുമില്ലാത്ത ആളുകളല്ല മറിച്ച് അവർ സമ്പാദിക്കുന്നത് ആണാവട്ടെ പണ്ണാവട്ടെ അവർ സ്വന്തം നിലക്ക് സമ്പാദിക്കുന്ന അവരുടെ സമ്പാദ്യത്തിൽ അവർക്ക് ക്രയവിക്രയാധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട് അവർക്ക് ഉടമയുടെ അനുവാദത്തോടെ വിവാഹം ചെയ്യാൻ അവകാശമുണ്ട് അങ്ങനെ അവർ വിവാഹിതരാണെങ്കിൽ അവ അത്തരം അടിമ സ്ത്രീകളുടെ മേൽ പിന്നീട് പുരുഷന് ഒരു തരത്തിലുള്ള അധികാരവും ഉണ്ടായിരിക്കുക ലൈംഗികമായ അവകാശാധികാരങ്ങൾ ഉണ്ടായിരിക്കുകയില്ല അടിമ സ്ത്രീകളുമായി ലൈംഗിക ബന്ധം പുലർത്താൻ അനുവാദം നൽകുന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ആർക്കും യഥേഷ്ടം കയറി ലൈംഗിക ബന്ധം പുലർത്താവുന്ന അനുവാദമല്ല ഇസ്ലാം നൽകുന്നത് മറിച്ച് ഭരണകൂടം ഒരു പുരുഷന് സ്ത്രീയെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കൈവരുന്ന ഒരു അധികാരം മാത്രമാണ് അത് അതുതന്നെ അവർ അവരെ ഉടമ അനുവാദത്തോടെ വിവാഹം ചെയ്താൽ അവസാനിക്കുകയും ചെയ്യും അങ്ങനെ ഒരുപാട് അവകാശങ്ങൾ അടിമക്ക് ഇസ്ലാം നൽകുന്നു ഇനി ഇസ്ലാമിക സംസ്കൃതിയിൽ എന്താണ് സംഭവിച്ചത് അടിമക്ക് പലതര ഒരു ധാരാളം അവകാശങ്ങൾ ഉറപ്പുവരുത്തുകയും അങ്ങനെ അടിമയുടെ ഒരു സ്റ്റാറ്റസിനെ പേര് അടിമയാണ് അല്ലെങ്കിൽ പേരിൽ തന്നെ മാറ്റം വരുത്തി അത് അങ്ങനെയൊന്നായിരിക്കന്നെ അതിനെ അതിൻ്റെ ഉള്ളടക്കത്തിൽ അതിൻ്റെ ഫലത്തിൽ വലിയ മാറ്റങ്ങൾ ഇസ്ലാം കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ ഒരാൾ നിയമപരമായി അടിമയായിരിക്കന്നെ പ്രയോഗത്തിൽ ഉടമയെപ്പോലെ തന്നെ ഉടമകളെപ്പോലെ അല്ലെങ്കിൽ സ്വതന്ത്രരെ തന്നെ വളരാനും വികസിക്കുവാനും കഴിയുന്ന ഒരു സാമൂഹിക പുതിയ വളരെ പുത്തനായ ഒരു സാമൂഹിക സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്തായിരുന്നു ആ സാമൂഹിക സാഹചര്യത്തിൻ്റെ ഫലമെന്ന് നമ്മൾ സത്യസന്ധമായിട്ട് പരിശോധിക്കണം അടിമകളായിരുന്ന ആളുകൾ വൈജ്ഞാനികമായും രാഷ്ട്രീയമായും ഒക്കെ വലിയ അളവിൽ സ്വതന്ത്രരെ പോലെ പല സ്വതന്ത്രക്കാളും വളരുകയും വികസിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചകന്റെ അടിമയും അടിമയുടെ മകനുമായിരുന്ന സെയ്ദ് അദ്ദേഹത്തിന് പ്രവാചകൻ സ്വന്തം പിതൃ സഹോദരിയുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നു അതേപോലെ ഹുസൈൻ അലി അള്ളാഹുവാൻഖുവിൻ്റെ മകൻ ഇമാം ജൈനുല്ലാബിദ്ദീൻ അദ്ദേഹം സ്ത്രീയിൽ ഹുസൈൻ അലിയല്ലാഹുവാൻഖുവിന് സ്ത്രീയിൽ ജനിച്ച സന്താനമാണ് മുസ്ലിം സമൂഹത്തിലെ ഉത്കൃഷ്ടവംശമെന്ന് പലപ്പോഴും വിശ്വസിക്കപ്പെടുന്ന സയ്യിദ്മാർ അവർ ഈ ജൈനുല്ലാബിദിൻ്റെ അടിമ സ്ത്രീയിൽ ജനിച്ച ജൈനുല്ലാബിദിൻ്റെ സന്തതി പരമ്പരയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ സാലിം ഇബിൻ അബ്ദുള്ള ഖാസിം ഇബിൻ മുഹമ്മദ് ഈ രണ്ട് മദീന പണ്ഡിതന്മാർ അവർ അടിമകളായിരുന്നു ഇസ്ലാമിലെ ആത്മീയ സരണിയുടെ പിതാവെന്നൊക്കെ അറിയപ്പെടുന്ന ഹസൻ ബസരി ഒരു അടിമയായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും ഇസ്ലാമിക സമൂഹത്തിലെ ഇമാമുൽ ഇമാമുല്ലഹലം എന്നറിയപ്പെടുന്ന ഇമാം അബു ഹനീഫ ബനു തൈമുല്ലയുടെ അടിമയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അതേപോലെ താബ്യ ഹദീസ് പണ്ഡിതനായ മുഹമ്മദ് ബിൻ സീരീൻ അടിമയായിരുന്നു ഇമാം മാലിക്കിൻ്റെ ഗുരുവായ നാഫ്യ ഇബിനു നാഫ്യ ഇബിനു ഉമർലുല്ലാ ഖുൻഖുവിൻ്റെ അടിമയായിരുന്നു അതേപോലെ അബ്ദുല്ലാഹിബി ബിന് മുബറക് എന്ന് പറയുന്ന വിശ്രുതനായ പണ്ഡിതൻ മുബാറക് എന്നു പേരായ ഒരാളുടെ അടിമയായിരുന്നു എന്ന് കാണാൻ കഴിയും പ്രമുഖ താപ്യ പണ്ഡിതനായ മുഫസ്സിറായ ഇക്കിരിമ അദ്ദേഹം ഹുറാസാനിൻ്റെ ഇമാമായിട്ട് അറിയപ്പെടുന്ന ഇക്കിരിമ നമ്മൾ ഖുർആാൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഇക്കിരിമയുടെ അഭിപ്രായം ധാരാളമായിട്ട് ഉദ്ധരിക്കപ്പെടുന്നത് കാണാൻ കഴിയും അദ്ദേഹം അടിമയായിരുന്നു ഇബ്രാഹിം നക്കഴി എന്ന അതേ സമകാലികനായ കൂഫ കേന്ദ്രമായ വലിയ പണ്ഡിതനും അടിമയായിരുന്നു എന്ന് കാണാൻ കഴിയും സാലിം മൗല അബൂഹുദൈഫ ഉമറാ ഖുൻഖു മരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഞാൻ ആരെയാണ് ഹലീഫയായിട്ട് നിശ്ചയിക്കേണ്ടത് സാലിം മൗല ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ഞാൻ ഹലീഫയായിട്ട് നിശ്ചയിക്കുമായിരുന്നു സാലിം മൗല അബൂഹുദൈഫു അബൂഹുദൈഫയുടെ വിമുക്ത അടിമയാണ് സാലിം മൗല എന്ന് പറയുന്നത് അതേപോലെ ബിലാൽ കുറിച്ച് ഉമർ ഉമർദില്ലാ ഖുൻഖു പറയുന്നുണ്ട് അദ്ദേഹം ഞങ്ങളുടെ നേതാവും നേതാവിൻ്റെ അടിമയുമാണ് നേതാവ് അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചയാൾ എന്ന അർത്ഥത്തിൽ ബിലാൽ അലി അള്ളാഹുൻഖുവിനെ കുറിച്ച് പറയുന്നുണ്ട് സൽമാൻ ഉൽ ഫാരിസി അദ്ദേഹം പ്രവാചക കുടുംബത്തിൻ്റെ ഭാഗമാണ് എന്ന് ഇമാം അലി അലിഅള്ളാഖുൻഖു പറയുന്നുണ്ട് അദ്ദേഹം അടിമയായിരുന്നു എന്ന് കാണാൻ കഴിയും അതേപോലെ ചരിത്രകാരനായ മുഹമ്മദ് ബിനി ഹാക്കിൻ്റെ പിതാമഹൻ എസ് ആറ് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അടിമയായിരുന്നു മക്കയിലെ ഹദീസ് പണ്ഡിതന്മാരുടെ നേതാവായ അത്താ ഹെബിന് റബാഹ് അടിമയായിരുന്നു എന്ന് കാണാൻ കഴിയും ഇസ്ലാമിൻ്റെ ആത്മീയ ചൈതന്യമൊക്കെ വറ്റിയ കാലത്ത് പോലും ഇന്ത്യയിൽ ഇന്ത്യ ഭരിച്ച കുത്തുബുദ്ദീൻ ഐബക്ക് ഷംസുദ്ദീൻ ഉൽത്തുമിഷ് ഷിയാസുദ്ദീൻ ബാൽബൻ ഇവരൊക്കെ അടിമകളായിരുന്നവർ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഈ സവിശേഷത കാരണമായി രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വന്നവരായിരുന്നു ഇന്ത്യയിലും ഈജിപ്തിലും ഒക്കെ അടിമ വംശങ്ങൾ തന്നെ രാഷ്ട്രീയാധികാരങ്ങൾ കൈയാളുന്നത് കാണാൻ കഴിയും അപ്പോൾ ഇവർ ഇവരുടെ ലീഗൽ സ്റ്റാറ്റസ് അടിമ എന്നായിരിക്കന്നെ ഇവരെങ്ങനെയാണ് അടിമ വെറും അടിമയാവുന്നത് ഒരു സ്വതന്ത്രന് എന്തെല്ലാം സാധ്യതകളാണോ ഉള്ളത് വൈജ്ഞാനികമായി രാഷ്ട്രീയമായി സാമ്പത്തികമായി അങ്ങനെ ജീവിതത്തിൻ്റെ വികാസത്തിൻ്റെ എല്ലാ സാധ്യതകളിലേക്കും ചിറകടിച്ചുയരുകയും ഉന്നതങ്ങൾ പ്രാപിക്കുകയും ചെയ്ത ഉന്നതങ്ങളിൽ വിരാജിക്കുകയും ചെയ്തവരായിരുന്നു ഇസ്ലാമിക സമൂഹത്തിലെ കോട്ടൻ കോട്ട് അടിമകൾ എന്ന് പറയപ്പെട്ടിരുന്ന ആളുകളെന്ന് കാണാൻ കഴിയും അതിൻ്റെ കാരണം ഇസ്ലാം അതിൻ്റെ തത്വത്തിലും പ്രയോഗത്തിലും മൗലികമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നതാണ് യാഥാർത്ഥ്യം